ദിലീപ് ഒരു പഴയ ഭാര്യയെ ചതിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ കേരളീയ സമൂഹം മഞ്ജു വാര്യറിനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയിലും ദിലീപ് ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ദിലീപിനെ പരിചയമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിയാണ് എന്റെ സിനിമയിലെ നായിക. അങ്ങ് പറയുന്നത് മഞ്ജു വാര്യരെ ചതിക്കപ്പെട്ടതല്ല എന്നുള്ളത് അങ്ങ് വ്യക്തമായി പറയുന്നു. ദിലീപുമായിട്ട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായവർ, ശരീരം കൊണ്ട് ഇഷ്ടമുണ്ടായവർ അവർ മാത്രമാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങേ പൊതുജനങ്ങൾ കണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചകളിലൂടെയാണ്, പ്രധാനമായും ദിലീപ് വിഷയത്തിലാണ്. അതിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നടി ആക്രമിക്കപ്പെടുന്നു, അതിൽ പ്രതി എന്ന് പലരെയും എഴുതുന്നു. അതിൽ എട്ടാമത്തെ പ്രതിയാണ് ദിലീപ്. പക്ഷേ താങ്കളുടെ പല ചർച്ചകളിലൂടെ സംസാരിച്ചു, അതെ അത്ര ചർച്ചകളിലൂടെ എനിക്ക് മനസ്സിലായത് അങ്ങ് ഒരു ദിലീപിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അവിടെ ആക്രമിക്കപ്പെടുന്നു? അവിടെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ 118 മണിക്കൂർ സംസാരിച്ചെങ്കിലും ഞാൻ ആ സംസാരിക്കുന്ന ഒരു സമയങ്ങളിലൊന്നും അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതുവരെ എനിക്ക് ദിലീപിനെ അറിയില്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയിലും ദിലീപ് ഇല്ലായിരുന്നു. ഞാൻ ഡയറക്ടറായപ്പോഴും ഈ പറഞ്ഞ നേരത്തെ ഇന്ന ഇന്ന നടന്മാരെ കണ്ടപ്പോഴും ആ പ്രായത്തിന് മൂത്തു പോയതുകൊണ്ടാണ് ഞാൻ ദിലീപിനെ കണ്ട് അഭിനയിക്കാമെന്ന് ചോദിക്കാത്തത്, അല്ലെങ്കിൽ ബംഗ്ലാവിൽ അവധിയിൽ അഭിനയിക്കാമെന്ന് ചോദിച്ചേനെ. അപ്പോൾ എനിക്ക് ദിലീപിനെ പരിചയമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിയാണ് എൻ്റെ സിനിമയിലെ നായിക. ഞാൻ ആദ്യമായി ചെയ്ത സിനിമയിൽ കാവ്യമാധവനോട് ഡേറ്റ് ചോദിച്ചു തന്നില്ല, പുതിയ സംവിധാനമായിട്ട് തന്നില്ല, നവ്യ നായരോട് ചോദിച്ചു തന്നില്ല. പക്ഷേ ഈ പറയുന്ന നടിയുടെ അച്ഛൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു 30 വർഷമായിട്ട്. സിനിമയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ബാലേന്ദ്രൻ. ബാലു മരിച്ചുപോയി. ആ ബാലു എൻ്റെ പറഞ്ഞടാ മോളജിയോടാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾ അഭിനയിക്കാൻ വന്നത്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ആക്രമിക്കപ്പെട്ട നടിയെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്, ബംഗ്ലാവിൽ അവധിയുടെ സെറ്റിൽ അയാൾ എത്ര ബോറനായിരുന്നു ചോദിച്ചു. അവൾ പറയും എൻ്റെ ചേട്ടനായിരുന്നു, എന്നെ കംഫർട്ടബിളായിട്ട് ഒരു അനിയത്തിയെ പോലെ കാതിൽ മുറിക്കുകയും കഴുത്തിലിറക്കുകയും ഒക്കെ എന്നെ കൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു എന്നേ അവൾ പറയുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് മാത്രമല്ല, ഷൂട്ടിംഗ് കഴിയുമ്പോൾ നായികമാർക്ക് ഡബ്ബിങ് വേറെ ആളാണല്ലോ ഡബ് ചെയ്യണേ. അപ്പോൾ ഷൂട്ടിംഗ് കഴിയുമ്പോൾ മുഴുവൻ സെറ്റിൽ ചെയ്യണം. അവളുടെ പ്രതിഫലം 3.5 ലക്ഷം രൂപ ഞാൻ കൊടുത്തത് എപ്പോഴെന്ന് ചോദിക്കൂ. പടം റിലീസ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പാണ് കൊടുത്തത്, കാരണം മനോരമയിൽ നിന്ന് പൈസ കിട്ടിയിട്ടാണ് കൊടുത്തത്. അതും അവൾ എന്നെ സഹായിച്ചാണ്. ബാലു പറഞ്ഞു ദിനേശ് പടം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ദിനേശ് ചതിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം, കാരണം സിനിമ കഴിഞ്ഞ് പോയി പിന്നെ മുങ്ങിക്കളഞ്ഞാൽ പോരെ, ഫോൺ എടുക്കാതിരുന്നാൽ മതിയല്ലോ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് ആകെ ഒരൊറ്റ വിഷമമേ ഉള്ളൂ. ഞാൻ ഈ ചർച്ചകളിൽ അവൾക്ക് ഫേവർ ചെയ്ത് സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവളുടെ അവളെ നായികയാക്കി ചെയ്ത എല്ലാ സംവിധായകരെയും കല്യാണം വിളിച്ചപ്പോൾ എന്നെ മാത്രമാണ് വിളിക്കാത്തത്. പക്ഷേ ഞാൻ അന്നായാലും ഇന്നായാലും സംസാരിച്ചത് എന്താണോ ആ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് 10-12 ദിവസത്തിനുള്ളിൽ വിധി വരും. ഞാൻ 5 വർഷം മുമ്പ് 2017 ദിനേശ് എന്തു പറഞ്ഞോ അത് തന്നെയായിരിക്കും വിധി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അയാൾക്ക് മീനാക്ഷി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 വയസ്സെന്തോ ആയെന്ന് തോന്നുന്നു. ആ ഒരു മോളുള്ള ആളാണ്. ഇപ്പം രണ്ടാമത് സുന്ദരിയായ വേറൊരു പെങ്കൊച്ചും കൂടെ ഉള്ള മഹാലക്ഷ്മിയും കൂടെ ഉള്ളതാണ്. അപ്പോൾ അയാൾ അതുപോലെ തന്നെ പൊന്നുപോലെയാണ് അയാളുടെ സഹോദരിയെയും അയാളുടെ അമ്മയെയും അയാൾ നോക്കണേ. എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്. അയാൾ വീട്ടിൽ കൂട്ടുകുടുംബം പോലെ എല്ലാ ആൾക്കാരെയും ഒരു വീട്ടിൽ തന്നെ താമസിപ്പിച്ച് സന്തോഷമായിട്ട് കഴിയുന്ന ഒരാളിനൊന്നും ഇത്തരം ഹീനമായ ഒരു പണിക്ക് ഇറങ്ങാൻ പറ്റില്ല. ദിലീപ് കാവ്യമാധവൻ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ദിലീപ്. അതുപോലെ തന്നെ കുടുംബം വളരെ സന്തോഷത്തോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനപ്പുറത്ത് ദിലീപ് ഒരു പഴയ ഭാര്യയെ ചതിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ കേരളീയ സമൂഹം മഞ്ജു വാര്യറിനെ ഓക്കെ ഒരു പഴയ ഭാര്യയെ ചതിച്ചു എന്ന രീതിയിൽ കൂടി ദിലീപിനെ കാണുന്ന ഒരു കേരളീയ സമൂഹമാണ്. അതിനോട് എന്താണ് അങ്ങ് എന്തുകൊണ്ടാണ് അതിനെ പരിഹാസ രൂപേണ എടുത്തത്? ഞാൻ പരിഹാസ രൂപേണ ഒന്നും എടുത്തില്ല. കേരളത്തിലെ പൊതുസമൂഹം കരുതുന്നത് കാവ്യമാധവനുമായുള്ള അഭിഹിത ബന്ധത്തിൽ സഹികെട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി എന്നാണ്. പക്ഷേ കുടുംബ കോടതിയിൽ കേസ് കൊടുത്ത ആൾ ദിലീപാണ്. എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവരുടെ ഭാര്യ ആയിട്ട് ഇവരെ കൊണ്ട് നടക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ബന്ധം പടർത്തി തരണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ആൾ ദിലീപാണ്. ആ പരാതി കൊടുത്തതിലെ വിഷയങ്ങൾ എന്താണെന്ന് ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് ചർച്ച ചെയ്തു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം പറയില്ല. അവസാനമായി ഇനിയും നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ലേ എന്ന് അവസാനമായി കുടുംബ കോടതിയിലെ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് ചോദിച്ചപ്പോഴും എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി
എന്നെ തിരിച്ച് തിരുത്തി എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദിലീപേട്ടനോടൊപ്പം പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആളാണ് മഞ്ജു. പക്ഷേ അയാൾ പറഞ്ഞത് ഇല്ല, ഇനി അത് പൊരുത്തപ്പെട്ട് പോവില്ല. അതിന് അങ്ങ് പറയുന്നത് മഞ്ജു വാര്യരെ മദ്യപിക്കും അങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. അത് പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യം, അങ്ങനെയുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്നും അത് തെറ്റായ രീതിയിൽ ആരെയോ പഠിപ്പിക്കുന്ന ഒരു ഓഡിയോ ആയിട്ടൊക്കെയാണ് പുറത്തിറങ്ങിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റേ വക്കീൽ പഠിപ്പിക്കുന്നത് എടുക്കണ്ട, കുടുംബക്കോടതിയിൽ നിങ്ങൾക്ക് വാർത്ത ഇത് കൊടുത്താൽ, വിവരാവശ്യം വഴി കൊടുത്താൽ ഇതിൻ്റെ കേസിൻ്റെ ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇവരുടെ ബന്ധം പുലർത്താൻ വേണ്ടി കോടതി കൊടുത്തിരിക്കുന്നില്ല, കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരാവശ്യം വഴി ഒന്ന് ചോദിച്ചു നോക്കൂ. അങ്ങ് പറയുന്നത് താങ്കൾക്ക് കൃത്യമായിട്ട് കിട്ടും. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും കൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അങ്ങ് പറയുന്നതനുസരിച്ച് ദിലീപ് കാവ്യ മാധവൻ ബന്ധത്തെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ എല്ലാ വെളിപ്പെടുത്തലുകളും വന്നിട്ടുള്ള കാര്യമാണ്. കാവ്യ മാധവൻ്റെ ആദ്യ മെരിറ്റൽ എന്താണ് വിവാഹ എങ്ങനെ വേർപെട്ടു എന്നുള്ളത് അവരുടെ വീട്ടുകാർ തന്നെ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആളുടെ നിശാൽ ചന്ദ്രയാണെന്ന് തോന്നുന്നു, അല്ലെ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. കാവ്യ മാധവൻ്റെ അമ്മയാണ് ആദ്യമായി കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം മഞ്ജു വാര്യറിനോട് പറഞ്ഞത് എന്നുള്ള കാര്യത്തിന് മൊഴികളുണ്ട്. അല്ല അതിനുള്ള മൊഴിയുണ്ട്, അതായത് കാവ്യ മാധവന്റെ അമ്മയാണ് ആദ്യമായി. കാവ്യമാധവന്റെ അമ്മയുടെ മൊഴി തന്നെ പല പല ഇതിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. റിപ്പോർട്ട് ചെയ്ത നിങ്ങളെ പത്രക്കാരുടെ ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്, കാവ്യമാധവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ? കാവ്യമാധവന്റെ അമ്മയായ ശ്യാമള കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധം ആദ്യമായി മഞ്ജു വാര്യറിനെ അറിയിച്ചത് താനാണ് എന്നുള്ളത് മൊഴിയായി രേഖപ്പെടുത്തിയത് ആദ്യത്തെ ചോദ്യം ചെയ്യൽ. സാക്ഷിമൊഴി എടുത്തിട്ടുണ്ടല്ലോ കാവ്യ മാധവന്റെ അമ്മയുടെ അടക്കം ഇപ്പോഴല്ല, ഇതിനു മുൻപ്. ആദ്യം അതെ, ഈ കേസിൽ ആദ്യം സാക്ഷിമൊഴി എടുത്തപ്പോൾ അങ്ങനെ കാവ്യ മാധവന്റെ അമ്മയായ ശ്യാമള ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് വെളിപ്പെട്ട് കഴിഞ്ഞ കാര്യം, മകളോട് പറഞ്ഞിട്ട് കേട്ടില്ല എന്നുള്ള കാര്യത്തെ എനിക്കറിയില്ല. കാവ്യ മാധവന്റെ അമ്മയാണ് ആദ്യമായി കാവ്യ തെറ്റായ മഞ്ജു വാര്യറിനോട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മഞ്ജു വാര്യറിനെ അറിയിച്ചത് ആദ്യം, ഇങ്ങനെ ഇവര് തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയിച്ചത്. കാരണം അന്നത്തെ സമയത്ത് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പറഞ്ഞിരുന്നത് ഭാവൻ, നടി ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു മൊഴിയാണിത്. അതായത് ആദ്യം ആരാണ് മഞ്ജു വാര്യറിനോട് കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന് വന്ന ഒരു കാര്യം, കാവ്യയുടെ അമ്മ തന്നെയായ ശ്യാമളയാണ് ആദ്യമായി മഞ്ജു വാര്യറിനോട് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്താണ് ഇത് നടന്ന മൊഴിയായിട്ടാണ് ഞാനും മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് അറിയില്ല എങ്കിൽ എനിക്കറിയില്ല. എനിക്ക് വേണമെങ്കിൽ എളുപ്പമുള്ള ഒരു കാര്യം പറഞ്ഞുതരാം, എനിക്ക് മാധവേട്ടനോട് നല്ല ബന്ധമാണ്. ഞാനൊന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ചോദിക്കാം, എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായാണ് വിശ്വസിക്കാൻ കഴിയുന്ന എല്ലാ മുഖ്യധാരങ്ങൾ. അപ്പോൾ ഓൺലൈൻ നോക്കണ്ട, മുഖ്യധാര ഓൺലൈൻ അല്ല, ഞാൻ മാധവേട്ടൻ്റെ കേൾക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കേൾക്കാത്തടത്തോളം കാലം ഞാൻ അതിന് മറുപടി പറയില്ല. അപ്പോൾ അങ്ങ് പറയുന്നത് കല്യാണത്തിന് മുൻപ് കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായി വിശ്വസിക്കും? ഞാനെങ്ങനെ പറയും ദിലീപിന്റെ നായികമാരിൽ ആർക്കൊക്കെ ദിലീപുമായിട്ട് ബന്ധമില്ലായിരുന്നു എന്ന് ഞാനെങ്ങനെ പറയും? അങ്ങനെയല്ല അങ്ങ് പറയുന്നത്, മഞ്ജു വാര്യരെ ചതിക്കപ്പെട്ടതല്ല എന്നുള്ളത് അങ്ങ് വ്യക്തമായി പറയുന്നുണ്ട്. മനസ്സിലായില്ല, മഞ്ജു വാര്യർ ചതിക്കപ്പെട്ടതല്ല എന്നുള്ളത് അതിന് കാരണം ദിലീപ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, മഞ്ജു വാര്യരും ദിലീപുമായിട്ടുള്ള ബന്ധം വിവാഹ ബന്ധം ഏർപ്പെടുത്തിയത് ദിലീപ് പരാതി കൊടുത്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറയരുത്. അല്ല, ഞാൻ മഞ്ജു വാര്യരുമായി ഞാൻ വളരെ കറക്റ്റായിട്ട് കൃത്യമായി തുറന്നു പറയുന്നുള്ള മഞ്ജു വാര്യരുമായുള്ള ദാമ്പത്യ ബന്ധം അവസാനിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് കുടുംബ കോടതിയിൽ പരാതി കൊടുത്തത് ദിലീപാണ്. ദിലീപിന് കൊടുക്കാമല്ലോ, കാരണം കാവ്യ മാധവൻ അവിടെ ഒരു എയിം വെച്ചിരിക്കുമ്പോൾ ദിലീപിന് അങ്ങനെ പരാതി കൊടുക്കാം. പക്ഷേ കൃത്യമായിട്ടും ഞാൻ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ബന്ധം പുലർത്തി തരണമെന്ന് പറഞ്ഞാൽ അയാൾ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ എനിക്കിങ്ങനെ വേറൊരു കാമുകിയുണ്ടെന്ന് അയാൾ എഴുതി കൊടുത്തിട്ടുമില്ല. അയാൾ കൊടുത്തിട്ടുള്ള അല്ല, അവർക്ക് അവരെ ഭാഗത്തുനിന്ന് അവരെ പറയാവുന്ന കാര്യങ്ങളാണ് അയാളോട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം വീണ്ടും നിങ്ങളുടെ ചോദിക്കുന്നു, കാവ്യ മാധവൻ മാത്രമാണോ ദിലീപുമായിട്ട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായവർ, ശരീരം കൊണ്ട് ഇഷ്ടമുണ്ടായവർ അവർ മാത്രമാണോ? അതെനിക്കറിയില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ദിലീപും കാവ്യ മാധവനും ഒരു വൈവാഹിക ജീവിതത്തിൽ എത്തിയത് കൊണ്ടായിരിക്കണം. ഞാൻ അയാളെ ആ കാര്യത്തിൽ എനിക്ക് അയാളുടെ ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മുഴുവൻ അയാളൊരു വില്ലനായി നിൽക്കുകയും മഞ്ജുവിനെ ചതിച്ച അയാൾ കാമുകയായി കാവ്യയെ കൊണ്ടടക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്ക് സ്വയം രക്ഷപ്പെടണം എന്നുണ്ടായിരുന്നെങ്കിൽ
മീനാക്ഷിക്ക് ഒരു രണ്ടാനമ്മ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറൊരു സുന്ദരിയായ ഒരു പെണ്ണെ കിട്ടാമായിരുന്നു. പക്ഷേ ആ പരാതി ഉയർന്ന ആ പെണ്ണിനെ തന്നെ കിട്ടിയതിൽ അയാൾ കാണിച്ചൊരു ആർജവം ഞാൻ ബഹുമാനത്തോടെ കാണുന്ന ആളാണ്. ഞാൻ നിമിത്തം നീ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഏൽക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ സ്വീകരിച്ചതിനെക്കുറിച്ച് എനിക്ക് ബഹുമാനമുള്ള ഒരാളാണ്. ഒന്നാമത് ഉള്ളൊരു പൊട്ടിയായതുകൊണ്ട് ഈ കാവ്യം എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ്. ചക്കയ്ക്ക് ചുക്കെന്ന് മറുപടി പറഞ്ഞൊരു പൊട്ടിക്കാളിയായതുകൊണ്ട് അങ്ങനെയുള്ളൊരു പൊട്ടിയെ ചതിക്കാതെ പൊതുജനം എങ്ങനെ ചിന്തിക്കുമെന്ന് ചിന്തിക്കാതെ സമൂഹം അല്ലെങ്കിൽ സിനിമാ ഫീൽഡ് എന്നെ എങ്ങനെ കാണുമെന്ന് ഓർക്കാതെ അവർക്കൊരു ജീവിതം കൊടുത്തതിൽ അയാളെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. കാവ്യ ഒരു പൊട്ടിക്കാളി എന്നുള്ളൊരു വാക്ക്, അതായത് നിഷ്കളങ്ക എന്നുള്ളതായിരിക്കും. ഗ്രാമത്തിൻ്റെ നീലേശ്വരത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയുള്ളൊരു വെറും പൊട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മണ്ടൻ ചോദ്യങ്ങളെ ചോദിക്കും. നമ്മൾ ഫോണിൽ വിളിച്ചാൽ പോലും സംസാരിക്കുന്നിടത്ത് ഞാൻ പലപ്പോഴും ചിന്തിണ്ട് പറയും ഇതിനെയൊക്കെ അല്ലേ ദിലീപ് കെട്ടിയതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്നല്ലാതെ കേൾക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് ഈ ഇടയ്ക്ക് ദിലീപിൻ്റെ തന്നെ സഹോദരി ഭർത്താവിൻ്റെ ഒരു ഓഡിയോ സന്ദേശം അങ്ങ് കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തോ പറഞ്ഞു കേട്ടു. കാവ്യ മാധവന് വൈരാഗ്യമുള്ള ആർക്കോ വച്ച ഒരു കൊട്ടേഷനാണ് ഇത് എന്നുള്ള രീതിയിലായിരുന്നു പ്രചരിച്ചത്. ഇന്നലെ യൂട്യൂബിലൊരു കുറച്ച് ദിവസങ്ങളായി ഇന്നലെ കണ്ടത് മീര ജാസ്മിന് വേണ്ടി ദിലീപ് രക്തസാക്ഷിയായെന്നാണ് ഇന്നലെ കണ്ടത്. ഇങ്ങനെ മലയാള സിനിമയിലെ മുഴുവൻ നായികമാർക്ക് വേണ്ടിയും ആണ് ഈ ഗൂഢാലോചന നടന്നതെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൽ ഏതാണെന്നുള്ളത് കോടതിയിൽ തെളിയട്ടെ. മീര ജാസ്മിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ അതെന്താ നിങ്ങൾ ഇന്നലത്തെ ആ യൂട്യൂബിൽ അത് കാണാത്തത്? മീരയ്ക്ക് വേണ്ടിയാണ് ദിലീപ് രക്തസാക്ഷിയായത്, അത് കാണാത്തത്? മീര കുടുങ്ങും ഇന്നലെ ഏതൊരു ചാനലിൽ ഒരു വാച്ചൻ എഴുതി വിട്ടിരിക്കുകയാണ്. മീര കുടുങ്ങും ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. കാവ്യമാധവനെ അങ്ങ് ഈ ഒരു ഇതിൽ കാവ്യമാധവൻ ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുപ്പമുള്ളത് കൊണ്ടും കൂടെ എനിക്കതാണ് ഇഷ്ടം. എനിക്ക് കാവ്യമാധവനെ പോലെ ഒരു മണ്ണുണ്ണി പെണ്ണിനെ ഒരു വില്ലത്തിയായിട്ട് കാണാനേ കഴിയില്ല. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഇത്തരം ക്രൂവലായ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്രൂവലായ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നൊരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അങ്ങനെയുള്ളൊരു ക്യാരക്ടറേ അല്ല. നിങ്ങളൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ ഇവളെ പറ്റിയാണ് ഇങ്ങനെ പറയണമെന്ന് നിങ്ങളും പറയും. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം ഞാൻ മാധവേട്ടനോട് കേൾക്കാം. ഇങ്ങനെ കേൾക്കുന്നു ഒരാൾ എന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ അഭിമുഖം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ശരിയാണ് മാധവേട്ടാ, നിങ്ങളുടെ ഭാര്യ കോടതിയിൽ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാൻ ആരെ കാര്യം നമുക്കെന്തോന്ന് പേടിയെന്ന് ആരെ കാര്യമായാലും അതെ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല. ഒന്നാമത് ഈ കുടുംബ കോടതികളിൽ നടക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ അതെനിക്കെന്തോ താല്പര്യമില്ലാത്തൊരു കാര്യം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എനിക്കും എൻ്റെ മകനോ ഇങ്ങനെ ഒരു സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബം തകർന്നു പോയാൽ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നത് എനിക്ക് സിന്ധുവില്ലാതെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരാളുണ്ട്. ഇത്തരം ഗോസിപ്പുകൾക്ക് പ്രോത്സാഹനം കൊടുക്കാത്തൊരാ ആളാണ്. എന്നാലും ഞാനിത് ചോദിക്കാം. അതിനപ്പുറത്തേക്ക് നിരവധി തെളിവുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന് ആ ക്രൈംബ്രാഞ്ചിന് കൊടുക്കൂ. അവർ ആ കോടതി കൊടുത്ത് ഈ കേസിൽ അയാളെ ശിക്ഷിപ്പിക്കട്ടെ. എന്തെങ്കിലും തെളിവ് താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ, അയാൾ ചെയ്തു എന്ന് ഉറപ്പിക്കാവുന്ന ഒരു തെളിവ് താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ സാഹചര്യത്തിലൊന്നും കോടതി എടുക്കില്ല. മെനങ്ങാന്ന് കോടതി പറഞ്ഞിട്ടില്ലേ ഊഹാപോഹങ്ങളൊന്നും ഇടാമെന്ന് പറയരുത്, തെളിവ് കൊണ്ടുപോവാ എന്ന് മെനങ്ങാന്ന് പറഞ്ഞു. നിങ്ങളൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, പോലീസ് പ്രോസിക്യൂട്ടർ അല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് സർക്കാർ പൈസ തരുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്കാണ്, അല്ലാതെ പോലീസിൻ്റെ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്കല്ലാന്ന് മെനങ്ങാന്ന് ജഡ്ജി അസന്നിഗ്ധമായി മെനങ്ങാന്ന് പറയേണ്ടി വന്നു. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ പേപ്പറിലെങ്കിലും വായിച്ചു കാണും. സാഹചര്യത്തിലൊന്നും കോടതി എടുക്കില്ല. വ്യക്തമായ തെളിവ് വേണം. 5 വർഷമായി എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ. അറസ്റ്റ് ചെയ്തോട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിച്ച് അറസ്റ്റ് ചെയ്തിട്ട് അയാളെ ജയിലിനകത്ത് കൊണ്ടിട്ട് 86 ഇനി അയാളെ ശിക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? വെറുതെ വിട്ടിട്ട് എന്ത് ചെയ്യാൻ? 86 ദിവസം കിടന്നില്ലേ? അതാണ്, അത്രയും ദിവസം 86 ദിവസം കിടന്ന് ഞാനായിട്ടായിരുന്നു ഉണ്ടല്ലോ ഇറങ്ങിയവിടെ പിറ്റേ ദിവസം ആത്മഹത്യ തന്നെ. അത്രയും ദിവസം റിമാൻഡ് ചെയ്തത് ഒരു തെളിവുമില്ലാതെ. ആ അതാണല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറയണേ. ഏയ് ഞാനും താങ്കളും അടക്കം താമസിക്കുന്ന ആരുടെയൊക്കെ ഔദാര്യത്തിലാണെന്ന് ഈ കേസ് തെളിയിച്ചു. കാരണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് നിങ്ങളോട് എന്തെങ്കിലും തരത്തിൽ പകയോ വൈഷമ്യമോ തോന്നിയാൽ നിങ്ങളെ പിടിച്ച് അകത്തിടാമെന്ന് തെളിയിച്ച ആദ്യത്തെ കേസെന്ന് ഞാൻ ഇത് പറയും. നമ്പിനാരായണനുണ്ട് വേറെ, അത് പോട്ടെ. അങ്ങ് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, അതിനപ്പുറത്ത് ദിലീപ് ആ കേസിൽ ഒരു പ്രതിയല്ല എന്നുള്ളതാണ്. ഞാൻ എനിക്കോ തനിക്കോ താങ്കൾക്കോ എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന്? അടച്ച മുറിക്കത്ത് നടക്കുന്ന വാദമാണ്. ഇവിടെ കോട്ടിട്ട് മറ്റേ ഹാർമോണിയം വായിക്കുമ്പോൾ ഇരുന്ന് വാർത്ത വായിക്കുന്നവർ പറയുന്ന തെമ്മടത്തരങ്ങൾ പോലെ നമ്മൾ പറയരുത്. കാരണം ആക്രമിക്കപ്പെട്ടിട്ടില്ല, ആക്രമിക്കപ്പെട്ടു, രണ്ടും നമുക്ക് പറയാനുള്ള അവകാശമില്ല. അടച്ച മുറിക്കകത്താണ് വാദം നടക്കണേ.
അതുകൊണ്ട് ഒരിക്കലും ആ നടിയെ ആക്രമിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല, ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ്, അതിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം. ആ അതിൽ ആസൂത്രണം ഉണ്ടെങ്കിൽ ആസൂത്രണം ചെയ്തവരെ, ചെയ്യിച്ചവരെ, ആ ചെയ്തവരെ ഇത്രയും കണ്ടെത്തണം. പക്ഷേ അവരെ ആരെയും കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ദിലീപിനെ എങ്ങനെ കുരുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ദിലീപിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യറാണ് ആദ്യമായി ഇതിലിങ്ങനെ ഒരു ആരോപിക്കുന്നത്, ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ആരോപിക്കുന്നതും. അതിനപ്പുറത്തേക്ക് ആദ്യം ദിലീപിലേക്ക് ആരും വിരൽച്ചുകൊണ്ടിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുറച്ചെങ്കിലും തെളിവുകളും സാഹചര്യ തെളിവുകളും ഒക്കെ ലഭിച്ചതിനു ശേഷമാണ് ദിലീപിലേക്ക് വിരൽച്ചുകൊണ്ടുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇതിലും പങ്കില്ല എങ്കിൽ, തെളിവുകളൊന്നും ഇല്ലാതിരിക്കുന്ന പക്ഷം എങ്ങനെയായിരിക്കും ദിലീപ്? നിങ്ങളുടെ പറഞ്ഞത് 86 ദിവസം ഇയാൾ കിടക്കേണ്ടി വന്നതെന്ന് പറഞ്ഞത് ഞാനായാലും നിങ്ങളായാലും കിടത്തുമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ കിടക്കും, അത്ര തന്നെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് അവർ പറഞ്ഞെങ്കിൽ അവരിൽ നിന്ന് വ്യക്തമായ തെളിവ് ശേഖരിക്കണ്ടേ? ആ തെളിവുകൾ വെച്ച് കോടതിയിൽ വാദിച്ച് ജയിക്കണ്ടേ? ഇല്ലേ. അതിന് പകരം ആ അവരെ തന്നെ ഇപ്പം 3-4 പ്രാവശ്യം പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു, ക്രൈംബ്രാഞ്ച് ക്വസ്റ്റ്യൻ ചെയ്തു, ശബ്ദം ടെസ്റ്റ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്ന കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്രയും കൂലങ്കഷമായി അന്വേഷിച്ചിട്ടും നിങ്ങൾക്ക് എന്താ ദിലീപിനിലേക്ക് എത്താൻ പറ്റുന്ന തെളിവുകളില്ലാത്ത? അതിനാരാ ആരാ അതിൻ്റെ ഉത്തരവാദി? ദിലീപാണോ? ഒരിക്കലും അല്ലല്ലോ. പല സ്ഥലങ്ങളിലും ദിലീപിനെതിരെ ഉയർന്നേക്കുന്ന ഒരു ആരോപണം പൈസ കൊടുത്ത കേസ് തേച്ചു മാച്ചു കളയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സാക്ഷികൾ കൂറുമാറിയ സംഭവമുണ്ട്, അതിനപ്പുറത്തേക്ക് കോടതിയിൽ നടന്ന വാഗ്വാദങ്ങളെല്ലാം പലരും പല വിമർശനങ്ങൾക്കും. നമ്മൾ കോടതിയിൽ നടന്നത് നിങ്ങൾ ഞാനും എങ്ങനെ ചർച്ച ചെയ്യുമെന്നാണ് എൻ്റെ ചോദ്യം. അത് കോടതി ലക്ഷ്യമാവും, കാരണം അടച്ച മുറിക്കകത്ത് നടക്കുന്നത് ഞാനും നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന് മാത്രമേ അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബൈജു കൊട്ടാരക്കരയ്ക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ അതുപോലെ ചർച്ച ചെയ്യരുത്. അടച്ച മുറിക്കകത്ത് നടക്കുന്ന ഒരു കാര്യവും നമ്മൾ ചർച്ച ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാമോ കോടതിക്കകത്ത് എന്താ നടന്നതെന്ന്? പത്രക്കാർക്കോ ആർക്കും പ്രവേശനമില്ലാത്ത വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാരും മാത്രമുള്ള അടച്ച മുറിക്കകത്ത് നടക്കുന്നത് നിങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യും? അത് പറയാം. വാദങ്ങൾ നമുക്ക് ലഭിക്കും, കിട്ടില്ല. നിങ്ങൾ വെറുതെ മണ്ടത്തരം പറയരുത്, കിട്ടില്ല. ഇല്ല, അവിടെ നിന്ന് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചോർന്ന് തരുന്നതാണ്. നിങ്ങൾക്ക് ആകെ കിട്ടാവുന്നത് ഇപ്പോഴത്തെ മറ്റേ ഗൂഢാലോചന ചർച്ച നടക്കുന്നില്ല, അത് മാത്രം. ഗൂഢാലോചന പോലീസുകാരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസിൻ്റെ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ, അത് അടച്ച മുറിയിലല്ല. നേരെ മറിച്ച് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ ഒരു പേപ്പറും നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല. അത് അടച്ച മുറിക്കകത്ത് വക്കീലന്മാർ പോലും പുറത്താണ്. ഗൂഢാലോചന കേസിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഇല്ല അതിലെ പ്രോപ്പറായ ഇല്ല. ഒന്നാമത്തെ പ്രശ്നം എന്താ പറയുക, കുട്ടിക്ക് അറിയില്ലാത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ കേസ് ഉണ്ടാക്കാൻ കണക്ട് ചെയ്യാനുള്ള വെപ്രാളത്തിൽ ഒരുപാട് സാക്ഷികളെ പോലീസ് എഴുതി കയറ്റും, ഒരുപാട് പേരെ എഴുതി കയറ്റും. ഈ സാക്ഷികൾ ആരൊക്കെയെന്ന് അന്വേഷിക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കില്ലെങ്കിലും നിങ്ങളെ പോലുള്ള ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടാവണം. നാദൃഷ തൂക്കി കൊന്നാൽ അവൻ ദിലീപിനെതിരെ മൊഴി പറയുമോ? അവനെ സാക്ഷിയാക്കി കാവ്യമാധവൻ ആര്? ദിലീപിൻ്റെ ഭാര്യയാണ് ഒരു സാക്ഷി ദിലീപിനെതിരെ. പിന്നെ അങ്ങനെ ആ വീട്ടിലുള്ള അനൂപ് അടക്കം ആ വീട്ടിലുള്ളവരെല്ലാം, പിന്നെ സിനിമയിലുള്ള സിദ്ദിഖ്, ബിന്ദു പണിക്കർ, അത് ഭാമ, അതുപോലുള്ള കുറേ പേര്. ഭാമയുടെ എന്താ പോലീസ് എഴുതിയെടുത്തതെന്നും കോടതിയിൽ അവരെന്താ കൊടുത്തതെന്നും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അത് തള്ളിപ്പോയത്. കാരണം ഭാമ പറഞ്ഞ് ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന്. അതായത് ഭാമ പറഞ്ഞത് ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്ന കേട്ടു, അവിടെ ഒരാൾ ഇങ്ങനെ പറയുന്ന കേട്ടു, ഇവർ തമ്മിലും വഴക്കുണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടു. ദിലീപും ആ ആക്രമിയുടെ നടിയുമായിട്ട് വഴക്കുണ്ടായിരുന്നു, ഒരാളിരുന്ന് വേറൊരാളോട് പറയുന്നത് ഞാൻ കേട്ടു, ഇത്രയേ ഉള്ളൂ. അതിന് ഭാമയുടെ പേരിൽ അവിടെ കൊടുത്തിരിക്കുന്ന അങ്ങനെയല്ല, ഭാമ കണ്ടു എന്നുള്ള രീതിയിലാണ്. ഭാമ പറഞ്ഞല്ല ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് സാക്ഷികൾ മാറിയിട്ടുള്ളത്. അങ്ങനെ മാറുന്നവരെ നമ്മളെങ്ങനെ തെറ്റു പറയും? അനൂപിനെ സാക്ഷിയാക്കിയാൽ അനൂപ് മാറില്ലേ? ഒരു മകൻ ഒരാളിനെ കുത്തിക്കൊല്ലുന്നത് അച്ഛൻ കണ്ടു, പോലീസ് വന്ന് എഴുതുന്ന നേരത്ത് മകൻ ഒരാളിനെ കുത്തിക്കൊല്ലുന്നത് അച്ഛൻ കണ്ടു എന്ന് എഴുതിക്കൊണ്ട് പോയിട്ട് കോടതി വരുമ്പോൾ അച്ഛൻ മകന് എതിരെ പറയുമോ എൻ്റെ മോൻ കുത്തി എന്ന് പറയുമോ? പറയുമോ? അതുപോലെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ പിടിച്ച വാദമാണ് അല്ലെങ്കിൽ സാക്ഷിപ്പട്ടികളാണ് ഇവിടെ കൊടുത്തത്. എന്നാൽ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിൽ മുഖ്യസാക്ഷിയായി വാദിക്കേണ്ടിയിരുന്നത് വാദിഭാഗം കൊടുത്ത പേരാരെന്നറിയോ? ശ്രീകുമാർ മേനോൻ, ഒടിയൻ്റെ സംവിധായകൻ. വാദം തുടങ്ങിയപ്പോൾ ആദ്യം വാദി എഴുതി കൊടുത്തെന്താണെന്നറിയോ? അയാളെ വാദിക്കേണ്ടതെന്ന്. അതെന്താണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. ശ്രീകുമാർ മേനോനെ വാദിക്കേണ്ട എന്ന് കോടതിയിൽ എഴുതി കൊടുക്കാനുള്ള കാരണമെന്ത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒടിയൻ്റെ ശ്രീകുമാർ മേനോനെ ഇവിടെ ഇതേപോലെ കസേരി കൊണ്ടിരുത്തി ഇൻ്റർവ്യൂ ചോദിക്കണം, നിങ്ങളായിരുന്നല്ലോ മുഖ്യ സാക്ഷി, നിങ്ങൾ എന്തുകൊണ്ട് അതിൽ വാദിച്ചില്ല എന്ന് കേൾക്കണം. വിവരം അറിയും. ഇങ്ങനെ നടക്കുന്നത് പുറത്തു പറയില്ല. ഏത്? ശ്രീകുമാർ മേനോനെ
ബാധിക്കണ്ട എന്ന് ഞങ്ങൾ എഴുതി കൊടുത്തു എന്നുള്ളത് പുറത്ത് പറയില്ല, എന്തുകൊണ്ടെന്നും പറയില്ല. നേരെ മറിച്ച് അനൂപ് സാക്ഷി ഇത് മാറി കാവ്യമാധവൻ മാറ്റി പറഞ്ഞു, ദിലീപിനെ തൂക്കിക്കൊള്ളണമെന്ന് കാവ്യമാധവൻ പറഞ്ഞില്ല, ഇങ്ങനെ പറയും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം.